വരുത്തു വി കെ സി മുദ്ര ചെരുപ്പിലും പാക്കിലും വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് ഇന്ധന നികുതിയിൽ ഏറ്റുമുട്ടി കേന്ദ്രവും കേരളവും നികുതി കുറയ്ക്കാതെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അധിക വരുമാനം ഉണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡ് കിസി നെ കിസി കാരണ സേ ഉന്നോനെ ഇസ് ബാത്ത് കോ നഹീ മാനാ കേരളം ആറു വർഷമായി ഇന്ധന നികുതി കൂട്ടിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണയുണ്ടാക്കുന്നത് നേരത്തിലേക്കുള്ള ഒരു പ്രചരണത്തിന് രാഷ്ട്രീയ പ്രചരണം പോലെ പ്രധാനമന്ത്രിയെ പോലെ ഒരാളങ്ങനെ പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ്. കേരളം കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി കൂട്ടിയിട്ടേ ഇല്ല. കേന്ദ്രം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് പിരിക്കാൻ അർഹതയില്ലാത്ത നികുതിയാണ് പിരിക്കുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രിക്ക് വിവേചനമെന്ന് തിരിച്ചടിച്ച് മമതാ ബാനർജിയും ഉദ്ധവ് താക്കറെയും. സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കി സർക്കാർ. മാസ്ക് ഇടാത്തവർ പിഴയൊടുക്കണം തീരുമാനം. കേരളത്തിലും കോവിഡ് കൂടുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉത്തരവ് ബാധകം. രാജ്യത്ത് കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി. കൂടുതൽ ജാഗ്രത പുലർത്താൻ ആഹ്വാനം. സിൽവർ ലൈൻ സംവാദം നാളെ. പിന്മാറിയ പാനലിസ്റ്റുകൾക്ക് പകരക്കാരില്ല. സർക്കാർ ഒളിച്ചോടിയെന്ന് ഡോക്ടർ ആർ ശ്രീധർ. വളരെ ബോറാണ്. ഞങ്ങളല്ല ഒളിച്ചോടിയത്, സംസ്ഥാന സർക്കാരാണ് ഒളിച്ചോടിയത്. പങ്കെടുക്കാത്തവർ പറയുന്നത് മുടന്തൻ ന്യായമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. സി പി ഐ പദ്ധതിക്കൊപ്പമെന്ന് കാനം രാജേന്ദ്രൻ. ബദൽ സംവാദത്തിലേക്ക് മുഖ്യമന്ത്രിയെയും കേരള അധികൃതരെയും ക്ഷണിച്ച് ജനകീയ പ്രതിരോധ സമിതി. കണ്ണൂർ എടക്കാട് സർവേക്കല്ലിടുന്നതിനിടെ വീണ്ടും പ്രതിഷേധം. എ കെ ആന്റണി കേരളത്തിലേക്ക്. 18 വർഷത്തെ ഡൽഹി ജീവിതം അവസാനിപ്പിച്ചും അടക്കം. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ക്രമേണ പിൻവാങ്ങും. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ തുടരില്ലെന്നും പ്രഖ്യാപനം. കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ ഏതാണ്ട് 10-35 വർഷത്തോളം വർക്കം മുഴുവൻ തുടർന്നു. പോരെ, ഇനി അപ്പുറത്ത് ഇനി ആഗ്രഹിക്കുന്ന ശരിയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരും. കോൺഗ്രസ് ഇല്ലാതെ പ്രതിപക്ഷത്തിന് നിലനിൽപ്പില്ലെന്നും എ കെ ആന്റണി. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ മൊഴിയെടുക്കും. ബിഷപ്പിന് പണം നൽകണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടെന്ന ദിലീപിന്റെ വെളിപ്പെടുത്തതിൽ വ്യക്തത വരുത്തുക ലക്ഷ്യം. ജാമ്യത്തിലിറങ്ങിയ ദിലീപിനെ കാണാൻ വീട്ടിൽ പോയെന്ന് സമ്മതിച്ച് ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്ത് ഫാദർ വിക്ടർ. പ്രതിഭാഗം അഭിഭാഷകർക്കെതിരെ ബാർ കൗൺസിലിൽ തെളിവുകൾ കൈമാറി അതിജീവിതം. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കില്ലെന്ന് തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ എ ഇബ്രാഹിംകുട്ടി. രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ്. ഇബ്രാഹിംകുട്ടിയുടെ മകൻ ഷാബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് ഹൈബി ഈഡൻ. ഇറച്ചിവെട്ടി യന്ത്രത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്തിയ കേസിലെ പ്രതികൾ ഒളിവിലെന്ന് കസ്റ്റംസ്. ഇബ്രാഹിംകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട LDF BJP പ്രതിഷേധം. പദ്ധതി നടത്തിപ്പിലെ ഗുജറാത്ത് മോഡൽ കണ്ടുപഠിക്കാൻ കേരളം. ഇ ഗവേണൻസിനായി നടപ്പാക്കിയ ഡാഷ്ബോർഡ് സിസ്റ്റം പഠിക്കാൻ ചീഫ് സെക്രട്ടറിയും സംഘവും ഗുജറാത്തിൽ. വിശദമായി പഠിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗുജറാത്ത് അല്ല നല്ല മാതൃകയെന്ന് പ്രതിപക്ഷം. തീവ്ര ഹിന്ദുത്വം പഠിക്കാനാണോ പോകുന്നതെന്ന് പരിഹസിച്ച് കെ സുധാകരൻ. കാര്യം മനസ്സിലാക്കാൻ പോകുന്നതിൽ തെറ്റില്ലെന്ന് കാനം രാജേന്ദ്രൻ. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ കൊലക്കേസിൽ തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമം. വേലാമുറിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാകാതെ അന്വേഷണ സംഘം മടങ്ങി. ശ്രീനിവാസനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കല്ലേക്കാട് 5 മൈലിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തി. സുബൈർ വധത്തിലെ പ്രതികളെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. എട്ട് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 72-കാരൻ 65 വർഷം കഠിന തടവ്. 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവിട്ട് പട്ടാമ്പി അതിവേഗ കോടതി. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2020 പാലക്കാട് ഒറ്റപ്പാലത്ത്.
കോഴിക്കോട് നല്ലളത്ത് പോലീസ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ യുവാവിന്റെ മരണം തലയ്ക്കും വാരിയെല്ലിനും പരിക്കേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീണു പരിക്കേറ്റതാണോ എന്ന് സംശയം. ജിഷ്ണുവിനെ അത്യാസന്ന നിലയിൽ കണ്ടെത്തിയ സ്ഥലം ഡോക്ടർമാർ പരിശോധിക്കും. പോലീസ് കസ്റ്റഡിയിലെടുത്തത് 500 രൂപ പിഴയടക്കാത്തതിനെ തുടർന്നെന്ന് പിതാവ്. അവിടുന്ന് കയറി ഇവനെ കണ്ടിട്ടുണ്ടാവും. ഈ ഏട്ടാ ജിഷ്ണു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓലെ അടിച്ചങ്ങോട്ട് വീണുണ്ടാവും. പരുക്കൊന്നും കണ്ടില്ല. പെന്നെ പറഞ്ഞ ചെവിന് ചോര വരുന്നുണ്ട്. പരാതി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കോഴിക്കോട് കോതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. അതിരുതിരിക്കാനുള്ള സാമഗ്രികളുമായി വന്ന വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ജനകീയ പദ്ധതി കോർപ്പറേഷൻ നടപ്പാക്കുന്നതിനെതിരെ. കെ വി തോമസ് കോൺഗ്രസിന്റെ അടഞ്ഞ അധ്യായമെന്ന് കെ സി വേണുഗോപാൽ. അച്ചടക്ക സമിതിയുടെ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിക്കും. രാഷ്ട്രീയ അഭയം നൽകുമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന സി പി എമ്മിന്റെ മഹത്വമെന്ന് കെ വി തോമസ്. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന വാർത്തകൾ തള്ളി സി പി എം നേതാവ് ജെയിംസ് മാത്യു. കെ എസ് സി ബി ജീവനക്കാരുടെ സംഘടനകളും ചെയർമാനും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട് വൈദ്യുത മന്ത്രി. ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറിയവർക്കെതിരെ കുറ്റപത്രം അയക്കരുതെന്ന് മന്ത്രിയുടെ നിർദ്ദേശം. സമരം തുടരുമെന്ന് ഭരണാനുകൂല സംഘടനകൾ. സെക്രട്ടേറിയറ്റിലെ പുതിയ പഞ്ചിംഗ് സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. പണിമുടക്കുമെന്ന് മുന്നറിയിപ്പുമായി ജീവനക്കാരുടെ സംഘടനകൾ. അമ്പലപ്പുഴയിൽ വാഹനാപകടത്തിൽ 4 മരണം. അപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച്. മരിച്ചത് കാർ യാത്രക്കാരായ തിരുവനന്തപുരം സ്വദേശികൾ. ഒരാളുടെ നില ഗുരുതരം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ലോറി മറിഞ്ഞ് അപകടം. കാലടി പെരുമ്പാവൂർ റോഡിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച്. കാർ ഡ്രൈവർക്ക് ഗുരുതര പരുക്ക്. നമസ്കാരം, മർദ്ദമഴയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇതുവരെ ഇന്ധനവില വിഷയത്തിൽ സംസ്ഥാനങ്ങളുമായി പോർമുഖം തുറന്ന് കേന്ദ്ര സർക്കാർ. ഇതായിരുന്നു ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മൂല്യവർദ്ധിത നികുതി കുറച്ച് ഇന്ധനവില വർധന പിടിച്ചു നിർത്താൻ കേരളം തമിഴ്നാടും ഉൾപ്പെടെയുള്ള 7 പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിമർശനം. കഴിഞ്ഞ 6 വർഷമായി വർദ്ധിപ്പിക്കാത്ത ഇന്ധന നികുതി എങ്ങനെ കുറയ്ക്കുമെന്നായിരുന്നു സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരികെ ചോദിച്ചത്. ഇന്ധന നികുതിയിൽ 68% ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന് മഹാരാഷ്ട്ര സർക്കാരും പ്രതികരിച്ചു. രാജ്യത്തെ ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. വിമർശനത്തിന്റെ മുന്നണിയിൽ ഇന്നെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം, മഹാരാഷ്ട്ര, ബംഗാൾ, തെലങ്കാന, ആന്ധ്ര, ജാർഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ജനങ്ങളോടുള്ള അനീതിയാണ്. കഴിഞ്ഞ നവംബറിൽ കേന്ദ്ര സർക്കാർ ഇന്ധനത്തിന്മേലുള്ള എക്സൈസ് തീരുവ കുറച്ചിരുന്നു. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, തെലങ്കാന, ആന്ധ്രപ്രദേശ്, തമിഴ്നാടു, കേരള, ജാർഖണ്ഡ് കിസിനെ കിസി കാരണം സേ ഉന്നോനെ ഇസ് ബാത് കോ നഹി മാനാ ഔർ ഉൻകെ രാജ്യ കോ നാഗരികോ കോ ബോജ് കണ്ടിന്യൂ റഹാ. ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു താല്പര്യത്താൽ കേന്ദ്ര സർക്കാരിന്റെ വാക്കുകൾ 7 സംസ്ഥാനങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. നികുതി കുറയ്ക്കാതെ ചില സംസ്ഥാനങ്ങൾ അധിക വരുമാനം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ തന്നെ നികുതി വരുമാനത്തിന്റെ 42% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ധന നികുതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു ഒരു ഒരു പ്രചരണത്തിന്, രാഷ്ട്രീയ പ്രചരണം പോലെ പ്രധാനമന്ത്രിയെ പോലെ ഒരാളങ്ങനെ പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ്. തെറ്റിദ്ധാരണാജനകമാണ്. വാസ്തവത്തിൽ കേന്ദ്രം ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായമല്ലാത്ത സെസൺ സർചാർജും അവർ നിർത്തുകയാണ് വേണ്ടത്. കേരളത്തിനൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനെതിരെ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നികുതി പിരിക്കുന്നുണ്ടെന്നായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.
രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയർന്നതോടെ കേരളത്തിൽ മാസ്ക് നിർബന്ധമാക്കി എന്നതായിരുന്നു ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പൊതു ഇടങ്ങളിലും തൊഴിലിടങ്ങളിലുമൊക്കെ യാത്രകളിലും ഈ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ചുമത്തും എന്ന പഴയ നിയമം അത് വീണ്ടും കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കി. അതേസമയം രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുകയും ചെയ്തു സംസ്ഥാനങ്ങളെ. സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇനി പിടിവീഴും. മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ചുമത്താൻ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി. എന്നാൽ എത്ര രൂപയാണ് പിഴയെന്ന ഉത്തരവിൽ പരാമർശമില്ല. തമിഴ്നാട്, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്തിടെ മാസ്ക് നിർബന്ധമാക്കിയിരുന്നു. കേരളത്തിൽ പ്രതിദിന രോഗബാധയിൽ വർധനവ് ഉണ്ടായതോടെയാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം കോവിഡ് വ്യാപനത്തിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് സംസ്ഥാനങ്ങളുടെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി. ഹമാരെ സയന്റിസ്റ്റ് ഓർ എക്സ്പേർട്സ് നാഷണൽ ഓർ ഗ്ലോബൽ സിറ്റുവേഷൻ കോ ലഗാതാർ മോണിറ്റർ കർ റഹെ ഹൈ ഉൻകെ സുജാവ പർ ഹമേ പ്രിയംപ്റ്റീവ് പ്രോആക്ടീവ് ഓർ കലക്ടീവ് അപ്രോച്ച് കെ സാത്ത് കാം കർണാ ഹോഗാ. ഇൻഫെക്ഷൻസ് കോ ശുരുആത് മേ ഹി റോക്ന ഹമാരി പ്രാഥമികത പെഹലേ ഭി തി ഓർ അബ് ഭി യഹി രഹനി ചാഹിയെ. കോവിഡിനെതിരെയുള്ള മുൻകരുതൽ തുടർന്നും സ്വീകരിക്കണം. കുട്ടികളുടെ വാക്സിനേഷൻ ഊർജിതമാക്കണമെന്നും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ യജ്ഞം നടപ്പാക്കണമെന്നും യോഗത്തിൽ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് വാർത്താമഴ കടക്കുന്നു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. പുതിയ അപ്പയിൽ ഇന്നലെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗവ്യാപനമില്ലെന്നും രോഗം സ്ഥിരീകരിച്ചത് ഒരാളിൽ മാത്രമെന്നും ജില്ലാ ആരോഗ്യവകുപ്പ് അറിയിച്ചു. അർജുൻ മട്ടന്നൂർ കൂടുതൽ വിവരങ്ങൾ നൽകും വാർത്താമഴയിൽ. അർജുൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. എന്താണ് ജില്ലാ ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ഊർജിതമാക്കിയിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം. വിജയകുമാർ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ജില്ലാ ആരോഗ്യവകുപ്പ് പറയുന്നത്. കോഴിക്കോട് നഗരത്തോട് ചേർന്നുള്ള പുതിയാപ്പയിലാണ് ആ രോഗം സ്ഥിരീകരിച്ചത്. പുതിയാപ്പയിലെ എരഞ്ഞിക്കൽ എന്ന സ്ഥലത്തുള്ള 6 വയസ്സുകാരിയിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതിയാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായത്. തുടർന്ന് ഈ കുട്ടിയുടെ സാമ്പിൾ പരിശോധന കയക്കുകയായിരുന്നു. ഛർദിയും പനിയുമാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു കുട്ടിക്ക് കൂടി രോഗലക്ഷണം ഉണ്ട് എന്നൊരു സംശയം ആരോഗ്യവകുപ്പിന് ഉണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. 500-ഓളം പേർ പങ്കെടുത്ത ഒരു വിരുന്നിൽ ഈ കുട്ടികൾ പങ്കെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്കും ഷിഗല്ലയാണോ എന്നൊരു സംശയം ആരോഗ്യവകുപ്പിനുള്ളത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എരഞ്ഞിക്കൽ മേഖലയിൽ ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. യെസ്, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വാർത്താമഴ കടക്കുന്നു. കേരളയിൽ സംഘടിപ്പിക്കുന്ന സിൽവർ ലൈൻ സംവാദം നാളെയാണ്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് സംവാദം. അതേസമയം മെയ് 4 സിൽവർ ലൈൻ ജനകീയ പ്രതിരോധ സമിതി ബദൽ സംവാദവും സംഘടിപ്പിക്കുന്നുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പേരിലാണ് കേരളയിൽ സംവാദം സംഘടിപ്പിക്കുന്നത്. നിഷ്പക്ഷ ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നു എന്നായിരുന്നു കേരളയിലെ അവകാശവാദം. എന്നാൽ വിമർശകരുടെ പാനലിൽ നിന്ന് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് വിവാദമായി. സംവാദം സംഘടിപ്പിക്കേണ്ടത് കേരളയിലല്ലെന്നും മറിച്ച് സർക്കാരാണെന്നും നിലപാട് സ്വീകരിച്ച് വിമർശകരുടെ പാനലിൽ നിന്ന് അലോക് വർമ്മയും ശ്രീധർ രാധാകൃഷ്ണനും പിന്മാറിയതോടെ അനിശ്ചിതത്വം രൂപപ്പെട്ടു. എങ്കിലും സംവാദവുമായി മുന്നോട്ടു പോകാനാണ് കേരളയിലെ തീരുമാനം. സിൽവർ ലൈൻ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയത് സർക്കാരാണെന്ന് ശ്രീധർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഞങ്ങളല്ല ഒളിച്ചോടിയത്, സംസ്ഥാന സർക്കാരാണ് ഒളിച്ചോടിയത്. അവർക്ക് ഈ സംവാദം നടക്കണം എന്നില്ല എന്നുള്ളത് കൊണ്ടും ഇങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ട് നടക്കണം എന്നില്ല എന്നുള്ളതും ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ടല്ലോ. ഇനി എന്ത് വന്നാലും ആര് എതിർത്താലും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മറിച്ചായാലും ഞങ്ങൾ ഇത് നടപ്പാക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇതിലും കണ്ടതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതേസമയം ബദൽ സംവാദം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിൽവർ ലൈൻ ജനകീയ പ്രതിരോധ സമിതി. മെയ് 4 തിരുവനന്തപുരത്താണ് സംവാദം. അലോക് വർമ്മ, ജോസഫ് സി മാത്യു, ആർ വി ജി മേനോൻ, ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെയും കേരളയിൽ അധികൃതരെയും സംവാദത്തിലേക്ക് ക്ഷണിക്കുമെന്നും പ്രതിരോധ സമിതി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.
മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ദേശീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയാണ്. സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ച ശേഷമാകും തുടർ നീക്കങ്ങൾ. രാജ്യസഭാ കാലാവധി പൂർത്തിയായ എ കെ ആന്റണി നാളെ കേരളത്തിൽ തിരികെയെത്തും. തുടർച്ചയായ 20 വർഷത്തെ എ കെ ആന്റണിയുടെ ഡൽഹി വാസത്തിന് ശുഭവരിയ അവസാനം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പദം അടക്കം അലങ്കരിച്ച എ കെ ആന്റണി നാളെ കേരളത്തിലേക്ക് മടങ്ങും. ഡൽഹിക്ക് പകരം ഇനി കേരളമായിരിക്കും തന്റെ തട്ടകമെന്ന് എ കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാത്തിനും ഒരു സമയമുണ്ട്, സമയമാകുമ്പോൾ സ്ഥാനങ്ങൾ ഒഴിയണമെന്നാണ് തന്റെ അഭിപ്രായം. സോണിയാഗാന്ധിയിലൂടെ, രാഹുൽ ഗാന്ധിയിലൂടെ, വീണ്ടും സോണിയാഗാന്ധിയിലൂടെ, അങ്ങനെ ഇങ്ങനെ മാറി മാറി വന്ന് 80 ഇന്ദിരാഗാന്ധി മുതലുള്ള വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ ഏതാണ്ട് 10-35 വർഷത്തോളം വർക്കിംഗ് കമ്മിറ്റിയും തുടർന്നു. പോരെ, ഇനി അപ്പുറത്ത് ഇനി ആഗ്രഹിക്കുന്ന ശരിയാണ്. കോൺഗ്രസിന്റെ ഭാവിയിലും മുതിർന്ന നേതാവിന് ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത്. കോൺഗ്രസിനെ ഒഴിവാക്കി ബി ജെ പി ഇതര സർക്കാർ സാധിക്കുമെന്ന് പറയുന്നവർ സ്വപ്നജീവികളാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. നെഹ്റു കുടുംബത്തിൻ്റെ ഒരു മുഖ്യ നേതൃത്വമില്ലാത്തൊരു കോൺഗ്രസിൽ നിലനിൽക്കില്ല. ആ കോൺഗ്രസിന് മുഖ്യ പങ്കാളിത്തമില്ലാത്ത ഒരു പ്രതിപക്ഷ നിലയ്ക്കും ഇന്ന് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. ഇവിടെ ഭരണമാറ്റം ഉണ്ടാകണം. 2024 ബി ജെ പി മാറണം, നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കണം. ആഗ്രഹമുള്ളവർക്ക് യഥാർത്ഥ ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യ പങ്കാളിത്തം അംഗീകരിച്ചു കൊണ്ടല്ലാതെ അതിനൊഴിവാക്കിക്കൊണ്ട് സാധിക്കുന്നു പറഞ്ഞാൽ അവരൊക്കെ സ്വപ്നജീവികളാണ് എൻ്റെ അഭിപ്രായം. കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും എ കെ ആന്റണി പ്രതികരിച്ചില്ല. 1984 ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി എ കെ ആന്റണിയെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. പിന്നീട് ജനറൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധി മുതലുള്ള കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ കൂടെ 35 വർഷത്തോളമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ എ കെ ആന്റണി ഇതുവരെ പ്രവർത്തിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. നടിയെ ആക്രമിച്ച കേസിൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാട്ടി നെയ്യാറ്റിൻകര ബിഷപ്പിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി എന്നതായിരുന്നു ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്തായ വൈദികൻ വിക്ടറിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് അതിനിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ബാലചന്ദ്രകുമാറിനൊപ്പം ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് വൈദികനായ വിക്ടർ പറഞ്ഞു. ജാമ്യം ലഭിക്കാൻ ബിഷപ്പ് ഇടപെട്ടതിന് പണം ആവശ്യപ്പെട്ട് ബാലചന്ദ്രകുമാറിനൊപ്പം വൈദികൻ വിക്ടർ തന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ദിലീപിന്റെ ആരോപണം. ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ വീണ്ടും അതിജീവിത ബാർ കൗൺസിലിന് മുന്നിൽ തെളിവുകൾ ഇന്ന് സമർപ്പിക്കുകയും ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്റെ ജാമ്യത്തിന് വേണ്ടി നെയ്യാറ്റിങ്കര ബിഷപ്പിനെ ഇടപെടുത്തിയെന്നും ഇതിന് പണം വേണമെന്നും പറഞ്ഞ ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചത്. ഇതിനായി വൈദികനായ വിക്ടറും ഒരുമിച്ച് ബാലചന്ദ്രകുമാർ വീട്ടിൽ വന്ന് കണ്ടു. പണം നൽകാതെ വന്നതോടെ ശത്രുതയായെന്നായിരുന്നു ദിലീപിന്റെ സത്യവാങ്മൂലം. ഈ ആരോപണത്തിന് നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നെയ്യാറ്റിങ്കര ബിഷപ്പിന്റെയും വൈദികനായ വിക്ടറിന്റെയും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തത്. കേസിൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാട്ടി നെയ്യാറ്റിങ്കര ബിഷപ്പിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. നോട്ടീസിന് ബിഷപ്പ് മറുപടി നൽകിയിട്ടില്ല. കേസിൽ ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്തായ വൈദികൻ വിക്ടറിന്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തി. ദിലീപിന്റെ സത്യവാങ്മൂലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലാണ് വൈദികൻ വിക്ടറിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചത്. ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന ചോദ്യം ചെയ്തതിനു ശേഷം വൈദികൻ വിക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ വീണ്ടും അതിജീവിത ബാർ കൗൺസിൽ തെളിവുകൾ സമർപ്പിച്ചു. അഭിഭാഷകരുടെ ശബ്ദരേഖയുടെ പകർപ്പും രേഖകളുമാണ് അതിജീവിത ബാർ കൗൺസിലിന് കൈമാറിയത്. അഭിഭാഷകർ ചട്ടം ലംഘിച്ച് സാക്ഷികളെ കണ്ടെന്നും മൊഴിമാറ്റാൻ നേരിട്ടിറങ്ങിയെന്നുമാണ് അതിജീവിതയുടെ പരാതി. 24 കൊച്ചി. ഇറച്ചിവെട്ട് യന്ത്രത്തിൽ സ്വർണം കടത്തിയ കേസിൽ തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. എ എ ഇബ്രാഹിം കുട്ടിയുടെ മകനും സിനിമാ നിർമ്മാതാവും ചേർന്ന് സ്വർണം കടത്തിയെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലുണ്ടായത്. കേസിൽ 3 പ്രതികൾ ഒളിവിലാണ്. ഇവർക്കായി കസ്റ്റംസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് രാഷ്ട്രീയ ആയുധമാക്കി CPIM BJP അതിനിടെ രംഗത്തെത്തുകയും ചെയ്തു. തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ എ ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നോട്ടീസ് നൽകി ഇബ്രാഹിം കുട്ടിയെ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. സ്വർണ്ണക്കടത്തിൽ ഇബ്രാഹിം കുട്ടിക്ക് പങ്കുണ്ടോ എന്നാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം കുട്ടിയുടെ മകൻ ഷാബിനും സിനിമാ നിർമ്മാതാവ് KP സിറാജുദ്ദീനും ചേർന്ന് സ്വർണം കടത്തിയെന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. എറണാകുളം സ്വദേശിയായ സിറാജും സ്വർണം വാങ്ങാൻ എയർപോർട്ടിലെത്തിയ നഖുലുമടക്കം 4 പ്രതികൾ. ഷാബിൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് സമൻസ് നൽകിയിട്ടുണ്ട്. മകൻ നിരപരാധിയാണെന്നും എല്ലാം രാഷ്ട്രീയ നാടകമാണെന്നും രാജിവെക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലെന്നും ഇബ്രാഹിം കുട്ടി പ്രതികരിച്ചു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തുവന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ.
അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വരട്ടെ. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇബ്രാഹിം കുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചു. വാർത്താ സമ്മേളനത്തിനെത്തിയ ഹൈബീഡൻ എം പിയും പ്രതിപക്ഷ കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. 24 കൊച്ചി. ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് വാർത്താമഴ ഇനി കടക്കുന്നത്. ഗുജറാത്തിൽ ഇ ഗവേണൻസ് നടപ്പാക്കിയ ഡാഷ്ബോർഡ് സിസ്റ്റം പഠിക്കാൻ കേരളം തീരുമാനിച്ചിരിക്കുന്നു എന്നതായിരുന്നു അത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, സ്റ്റാഫ് ഓഫീസർ ഉമേഷ് ഐ എ എസ് തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ളത്. ഈ സംഘം ഗുജറാത്ത് സന്ദർശിച്ച് ഈ പദ്ധതി എങ്ങനെയാണ് അവിടെ നടപ്പാക്കുന്നതെന്ന് പഠിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം 3 ദിവസമായിരിക്കും ഗുജറാത്തിൽ ഈ സംഘം ഉണ്ടാവുക. ഇവർ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും ചെയ്യും. സന്ദർശനത്തെ അനുകൂലിച്ചും എതിർത്തും നിരവധി നേതാക്കൾ ഇന്ന് രംഗത്തെത്തുകയും ചെയ്യും. ഗുജറാത്ത് മോഡലിനെ പ്രകീർത്തിച്ചെന്ന പേരിൽ മുൻമന്ത്രി ഷിബു ബേബി ജോൺ, കെ എം ഷാജി, എ പി അബ്ദുള്ളക്കുട്ടി എന്നിവരെ വളഞ്ഞിട്ടാക്രമിച്ച മുന്നണി സർക്കാരിന് നേതൃത്വം നൽകവെയാണ് പുതിയ സംഭവവികാസം. ഗുജറാത്തിൽ ഇ ഗവേണൻസിനായി നടപ്പാക്കിയ ഡാഷ്ബോർഡ് സിസ്റ്റം പഠിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് തയ്യാറാക്കും. ഗുജറാത്ത് സർക്കാരിൻ്റെ പദ്ധതി നടത്തിപ്പും വകുപ്പുകളുടെ പ്രകടനവും വിലയിരുത്തി കേരളത്തിലും ഡാഷ്ബോർഡ് സിസ്റ്റം പ്രാബല്യത്തിൽ വരുത്തും. അതേസമയം സന്ദർശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി നേതാക്കൾ രംഗത്തെത്തി. സർക്കാർ തീരുമാനത്തിലൂടെ ഗുജറാത്ത് മോഡലാണ് ശരിയെന്ന് തെളിഞ്ഞതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കാര്യം മനസ്സിലാക്കാൻ പോകുന്നതിൽ തെറ്റില്ലെന്ന് കാനം രാജേന്ദ്രനും ലോകത്തിൻ്റെ എല്ലായിടത്തും പോയി വികസന കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടെന്ന് എം വി ഗോവിന്ദനും പ്രതികരിച്ചു. ഇതിനിടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പകർത്താനാണോ സന്ദർശനമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ ചോദ്യം. ഗുജറാത്ത് സർക്കാരുമായി ബന്ധമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് വി ഡി സതീശനും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. പാലക്കാട് മേലാമുറിയിലെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായി. ശ്രീനിവാസന്റെ കടയിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. തുടർന്ന് വളരെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങുകയും ചെയ്തു. ഇതിനിടെ കൃത്യത്തിൽ ഉപയോഗിച്ച ആയുധം കല്ലേക്കാട് 5 മൈലിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇന്നലെ അറസ്റ്റിലായ അബ്ദുറഹിമാൻ, ഫിറോസ് എന്നിവരുമായുള്ള തെളിവെടുപ്പിനിടെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധം ശക്തിപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതോടെ 3 മിനിറ്റിൽ പോലീസ് തെളിവെടുപ്പ് അവസാനിപ്പിച്ചു. പ്രതികൾ ആയുധമൊളിപ്പിച്ച കല്ലേക്കാട് 5 മൈലിലേക്കാണ് തെളിവെടുപ്പിനായി ഇന്ന് ആദ്യം എത്തിച്ചത്. ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച കൃത്യത്തിനുപയോഗിച്ച കൊടുവാൾ പ്രതി അബ്ദുറഹിമാൻ പോലീസിന് കാണിച്ചു കൊടുത്തു. രക്തം പുരണ്ട നിലയിലായിരുന്നു കണ്ടെടുത്ത കൊടുവാൾ. കൃത്യം നടത്താൻ സംഘം പുതുതായി വാങ്ങിയതാണിതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. തുടർന്ന് മംഗലാംകുന്നും പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു. കൊലപാതക സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി. റോഡരികിലെ കുഴിയിലാണ് ഇവ ഉപേക്ഷിച്ചിരുന്നത്. ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താൻ കടയ്ക്കകത്ത് കയറിയ 3-അംഗ സംഘത്തിലുണ്ടായിരുന്നയാളാണ് അബ്ദുറഹിമാൻ. ബൈക്കുകളിൽ പുറത്ത് കാത്തിരുന്നവരുടെ സംഘത്തിലാണ് ഫിറോസ് ഉണ്ടായിരുന്നത്. കേസിൽ ഇതുവരെ 13 പേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. മുഖ്യ സൂത്രധാരൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇയാളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിനിടെ സുബൈർ വധക്കേസിൽ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. കൃത്യത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയടക്കം കണ്ടെത്തേണ്ടതുണ്ടെന്ന കാര്യം കോടതി അറിയിച്ചു. തുടർന്ന് 3 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. 24 പാലക്കാട്. ഇടവേള കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി ഇന്ന് പാലക്കാട് ഉണ്ടായി. ഒറ്റപ്പാലത്ത് 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധുവായ 72-കാരനായ പ്രതിക്ക് 65 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. മുളത്തൂർ സ്വദേശി അപ്പുവാണ് കേസിലെ പ്രതി. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് ഈ ശിക്ഷാവിധി. 2020 കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ ബന്ധു കൂടിയായ പ്രതി വീട്ടിലെ അടുക്കളയിൽ വെച്ച് 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. ഒറ്റപ്പാലം മുളത്തൂർ സ്വദേശി 72-കാരനായ അപ്പുവിന് 65 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് സതീഷ് കുമാർ ശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ അതിജീവിതയുടെ കുടുംബത്തിന് നൽകാനും
കൂടാതെ പാലക്കാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് പെൺകുട്ടിക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാറാണ് ഹാജരായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. 24 പാലക്കാട്. പോലീസിനെതിരെ ആരോപണം ഉയർന്ന മറ്റൊരു കേസ് ഇന്ന് കോഴിക്കോടുണ്ടായി. പോലീസ് വീട്ടിൽ നിന്ന് വിളിച്ചു പുറത്തിറക്കിയ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ജിഷ്ണുവിന്റെ തലയ്ക്കും വാരിയലിനും ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. ജിഷ്ണു അവശ നിലയിൽ കണ്ട സ്ഥലം ഡോക്ടർമാരടങ്ങിയ സംഘം നാളെ പരിശോധിക്കുന്നുണ്ട്. ജിഷ്ണുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സൂചനയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകുന്നത്. തലയ്ക്കും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വീണ് പരിക്കേറ്റതാണോ എന്നറിയാൻ ജിഷ്ണു അവശ നിലയിൽ കിടന്ന സ്ഥലം ഡോക്ടർമാർ നാളെ പരിശോധിക്കും. ഇന്നലെ രാത്രി 9 വീട്ടിലെത്തിയ നല്ലളം പോലീസ് ജിഷ്ണുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങാടിയിൽ പോയ ജിഷ്ണുവിനോട് വീട്ടിൽ വരാൻ പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്ന് വീട്ടിൽ നിന്നിറങ്ങിയ പോലീസ് വഴിയിൽ വെച്ച് ജിഷ്ണുവിനെ കാണുകയായിരുന്നു. പേടിച്ചോടിയ ജിഷ്ണുവിന് വീണ് പരിക്കേറ്റതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ഈ പറയുന്ന ജിഷ്ണു മരണപ്പെട്ട കേസിൻ്റെ അന്വേഷണം ആ സ്റ്റേഷനിൽ നടത്തുന്നത് ഉചിതമായിരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഒരു സാമാന്യ നീതിയുടെ ഭാഗമായിട്ട് അത് അവിടെ നടത്തണ്ട എന്ന് ഞാൻ സ്വമേധയാ തീരുമാനിക്കുകയും ആ കേസിൻ്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് SCP നടത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൽപ്പറ്റയിൽ വാഹനം കൈകാണിച്ചപ്പോൾ നിർത്താതെ വന്നതിന് പിഴ ഉണ്ടെന്നാണ് പോലീസ് ജിഷ്ണുവിൻ്റെ അമ്മയോട് ആദ്യം പറഞ്ഞത്. എന്നാൽ അവിടെ ജിഷ്ണുവിൻ്റെ പേരിൽ ഇന്നലെ വൈകിട്ട് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പിന്നീട് പറഞ്ഞു. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് BJP നല്ലളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. 24 കോഴിക്കോട്. കോഴിക്കോട് കോതി പള്ളിക്കണ്ടിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. ഹൈക്കോടതി അനുമതിയോടെ ഭൂമി അളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പോലീസ് ബലം പ്രയോഗിച്ച് നാട്ടുകാരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. കല്ലായി പുഴയോരത്ത് മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് ജനകീയ പ്രതിഷേധം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്ന് പദ്ധതി മാറ്റണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. പ്രതിഷേധക്കാർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രാരംഭ നടപടികൾ നടത്താൻ കോർപ്പറേഷന് ഹൈക്കോടതി അനുമതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി അളക്കാൻ ഉദ്യോഗസ്ഥരെത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് ഭൂമി അളന്നത്. ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ ഈ വീട് മാത്രമേ ഉള്ളൂ, വലിയ വലിയ വീട്. അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി വെക്കൊക്കെ ചെറിയ വീടാണ്. 2 സെന്റ് അണ്ടര സെന്റ് സ്ഥലത്ത് വീടെടുത്ത സ്ഥലങ്ങളാണ്. ഇങ്ങനെ ഒരു പ്ലാൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണം. അതായത് ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുക്കണം. ഇത് ഇന്നെ പരിപാടിയാണ്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുള്ള ഡ്രോബാക്സ്, ഇതിനെ കൊണ്ടുള്ള പോസിറ്റീവ് ഇതാണെന്നുള്ളത് പറയാൻ ഇവിടെ ഉള്ള ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റിലെ കാര്യം. കോർപ്പറേഷൻ പരിധിയിലെ വെള്ളയിൽ ആവിക്കൽ തോടിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടന്നിരുന്നു. പ്രദേശവാസികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്ലാന്റിലെത്തിച്ച് പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ അധികൃതർ വിശദീകരിച്ച് നൽകിയിരുന്നു. ആ ശ്രമങ്ങൾക്കും ജനകീയ പ്രതിഷേധത്തെ തണുപ്പിക്കാനായില്ല. 24 കോഴിക്കോട്. അമ്പലപ്പുഴ ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 മരിച്ചു. തിരുവനന്തപുരത്തു നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് വഴിവെച്ചത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പുലർച്ചെ 5 അപകടം. കാലടിയിൽ നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് അരി കയറ്റി വന്ന ലോറിയുമായാണ് കാർ കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന തിരുവനന്തപുരം ആനാട് സ്വദേശി സുധീഷ് ലാൽ, മകൻ അമ്പാടി, സുധീഷ് ലാലിന്റെ ബന്ധു അഭിരാഗ്, കുഴമലക്കൽ പരുത്തിക്കുഴി സ്വദേശി ഷൈജു എന്നിവർ തൽക്ഷണം മരിച്ചു. 5 അവിടെ വരുമ്പോഴത്തേക്ക് ആരുമില്ല, വണ്ടി ഇങ്ങനെ കിടക്കുന്നു. ഞാൻ നേരെ ഇറങ്ങി നോക്കിയപ്പോൾ 5 വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ മോനെ എന്ന് വിളിക്കുന്നുണ്ട് സ്ത്രീ, ഫ്രണ്ടിൽ ഇരുന്നുണ്ട്. ബാക്കി 4 മരിച്ചൊരു നിലയില്ല. അങ്ങനെ ബാക്കിലെ ഡോറ് തല്ലി പൊളിച്ച് ഞാൻ നോക്കിയപ്പോൾ 2 വന്ന് വണ്ടി നിർത്തി അവിടെ. അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവരും കൂടെ വന്ന് ബാക്കിലത്തെ ഡോറ് വലിച്ചു തുറന്നപ്പോഴത്തേക്ക് 3 മരിച്ച്. ആ ചെറുക്കന് മരിച്ച് ഉറപ്പിച്ചെന്നത്. സുധീഷ് ലാലിന്റെ ഭാര്യ ഷൈനിയെ വിദേശത്തേക്ക് യാത്രയയക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കാറിന്റെ അമിത വേഗത അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിങ്ങുമായിട്ടാണ് കാണുന്നത്. റോഡിന്റെ ഇടത് വശത്തുനിന്ന് മാറി വലത്തേക്ക് മാറിയിട്ടാണ് ലോറിയുമായിട്ട് കാറ് കൂട്ടിയിടിച്ചതായിട്ട് കാണാം. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷൈനി ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 24 ആലപ്പുഴ. EP ജയരാജൻ LDF ക്ഷണിച്ചതിന്റെ ചൂടാറും മുൻപേ മുസ്ലിം ലീഗിന് വർഗീയ ശക്തികളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് മുതിർന്ന CPM നേതാക്കൾ രംഗത്തെത്തി. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മന്ത്രി MV ഗോവിന്ദനുമാണ് മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ചത്.
തീവ്ര വർഗീയ സംഘടനകളുമായി സി പി എമ്മിനാണ് ബന്ധമുള്ളത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിക്കുകയും ചെയ്തു. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മുസ്ലിം ലീഗ് പ്രേമത്തിന് കടിഞ്ഞാണിട്ട ശേഷമാണ് സി പി ഐ എം നേതാക്കളുടെ ലീഗിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ. ലീഗ് എസ് ടി പി ഐ പോലുള്ള വർഗീയ സംഘടനകളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. കേരളത്തിൽ ലീഗിന്റെ തണലിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനുള്ള അവസരം കേരളത്തിൽ കൊടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആണെങ്കിൽ എസ് ടി പി ഐ, മറ്റ് മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇവരുമായിട്ടൊക്കെ ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. എസ് ടി പി ഐയുമായി സി പി ഐ എമ്മിനുള്ള ബന്ധമാവും കോടിയേരി പറഞ്ഞതെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. അത് മറച്ചുവെക്കാനുള്ള വെടിയാണ് വെച്ചത്. തരാതരം പോലെ എസ് ടി പി ഐയെ സഹായിച്ച ചരിത്രമാണ് ഇടതുപക്ഷത്തിന് ഉള്ളതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുപക്ഷം കുറെ ഇൻഡയറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി എസ് ടി വി ഐ പി പോലുള്ള സംഘടനകളോട്. ആ എസ് ടി പി ഐ ബന്ധം മറച്ചു വെക്കാനാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ എന്ന് പറയാതെ വയ്യ. മുസ്ലിം ലീഗിന് തീവ്ര സംഘടനകളുമായി ബന്ധമുണ്ടെന്നായിരുന്നു മന്ത്രി എം വി ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ. അത് അപകടകരമാണ്. സി പി എമ്മിന് ഒരു സംശയവുമില്ല, ലീഗും എസ് ഡി പി ഐയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ ബന്ധം അവരെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ലീഗിന് വലിയ കനത്ത അഗാധ ഏൽക്കേണ്ടി വരും. എൽ ഡി എഫ് വിപുലീകരണം അജണ്ടയിലെ ഇല്ലെന്നായിരുന്നു ലീഗിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നൽകിയ മറുപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ദുരന്ത വാർത്തയിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിന് സമീപം ക്ഷേത്രോത്സവത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് 2 കുട്ടികൾ ഉൾപ്പെടെ 11 പേരാണ് മരിച്ചത്. ഈ സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഒരു ഏകാംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തഞ്ചാവൂരിലെത്തി മരിച്ചവർക്ക് അന്തിമോപചാരമർപ്പിച്ചു. റവന്യൂ സെക്രട്ടറി കുമാർ ജയന്താണ് സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ. മന്ത്രി സെന്തിൽ ബാലാജി നിയമസഭയിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈകിട്ടോടെ തഞ്ചാവൂരിലെത്തി ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 15 പേരെയും സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. തഞ്ചാവൂരിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള കാളിമേട് ക്ഷേത്രത്തിലെ ചിത്ര ഉത്സവത്തിന്റെ ഭാഗമായുള്ള രഥമെഴുന്നള്ളപ്പിന്നിടെ ഇന്ന് പുലർച്ചെയാണ് ദുരന്തമുണ്ടായത്. 20 അടി ഉയരമുള്ള രഥം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം. 10 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത്. വൈദ്യുതി ലൈനിൽ തട്ടിയതിനെ തുടർന്ന് രഥത്തിന് തീപിടിച്ചു. അലങ്കാര ബൾബുകളുമായി രഥത്തിൽ സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിലെ വൈദ്യുതി കൂടി പ്രവഹിച്ചതോടെ കൂടുതൽ പേർക്ക് ഷോക്കേറ്റു. രഥത്തിന്റെ വടം പിടിച്ചിരിക്കുന്നവരും രക്ഷിക്കാൻ ശ്രമിച്ചവരുമാണ് അപകടത്തിൽപ്പെട്ടത്. തഞ്ചാവൂർ പുത്തല്ലൂർ റോഡിൽ കാളിമേട് ഭാഗത്താണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപയും ഡി എം കെ 1 ലക്ഷം രൂപ വീതവും അണ്ണാ ഡി എം കെ 2 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. സെക്രട്ടേറിയറ്റിലെ പുതിയ ആക്സസ് കൺട്രോൾ സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. സർക്കാർ നടപടിക്കെതിരെ പണിമുടക്കിലേക്ക് എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഡോർ പഞ്ചിംഗ് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രതികരിച്ചു. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടിയെന്നാണ് ഭരണാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രതികരണം. ഫയലുകൾ തീർപ്പാക്കുന്നതിലെ കാലതാമസവും പഞ്ച് ചെയ്ത് മുങ്ങുന്ന ഉദ്യോഗസ്ഥരെ പൂട്ടാനുമാണ് സർക്കാർ പുതിയ ആക്സസ് കൺട്രോൾ സംവിധാനം കൊണ്ടുവരുന്നത്. എന്നാൽ നിലവിലെ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനത്തിന് പുറമെ നടപ്പാക്കുന്ന പുതിയ പരിഷ്കാരത്തിനെതിരെയാണ് ഭരണ പ്രതിപക്ഷ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയത്. ജീവനക്കാരുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറിയുള്ള സർക്കാർ തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും പണിമുടക്കുൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് പ്രതിപക്ഷ സംഘടനയായ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നിലപാട്. പുതിയ ഡോർ പഞ്ചിംഗ് സിസ്റ്റത്തിനെതിരെ കടുത്ത അതൃപ്തിയാണ് ഭരണാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനുമുള്ളത്. ജീവനക്കാരെ ബന്ധിയാക്കിയുള്ള ആക്സസ് കൺട്രോൾ സംവിധാനം പ്രായോഗികമല്ലെന്നും സംഘടനാ നേതാവ് പറഞ്ഞു. ഡോർ ആക്സസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരങ്ങളിലേക്കാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും സെക്രട്ടേറിയറ്റ് അസോസിയേഷനും പോകുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിൽ പഞ്ചിംഗ് കർക്കശമാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 1,97,00,000 മുടക്കിയാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. മെയ് ആദ്യവാരത്തോടെ ഇത് പ്രവർത്തനക്ഷമമാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. എം ജി പ്രതീഷ്, 24 തിരുവനന്തപുരം. വാർത്താമഴയിൽ ഇനി പ്രധാന വാർത്തകൾ നോക്കാം വിശദമായി. ഇന്ധന നികുതി കുറയ്ക്കാത്ത സംസ്ഥാനങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്ന്. കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം.
ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ വിശദമായി തന്നെ പരിശോധിക്കാം. ഇതുവരെ 22 സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി കുറച്ചിട്ടുണ്ട്. 22 സംസ്ഥാനങ്ങളാണ് ഇതുവരെ ഇന്ധന നികുതി കുറച്ചു എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ആ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുകയും ചെയ്തത്. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളാണ് നികുതി കുറയ്ക്കാത്തത്. മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് കേരളമാണ്, മറ്റൊന്ന് തമിഴ്നാട്, പശ്ചിമബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നികുതി കുറയ്ക്കാത്തത്. ഈ സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചത്. ഈ കോവിഡ് അവലോകന യോഗത്തിൽ കോവിഡ് സാഹചര്യം പരിശോധിക്കാൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഈ ഇന്ധന നികുതി ഒരു ചർച്ചാവിഷയമാവുകയും ഒക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് നികുതി കുറയ്ക്കാത്ത സംസ്ഥാനങ്ങൾ അധിക വരുമാനം ഉണ്ടാക്കുന്നു എന്നതാണ്. ആ അധിക വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നികുതി വരുമാനത്തിൻ്റെ 42% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിശദീകരണം. ഇക്കാര്യത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് കേരളത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അത് വിശദീകരിച്ചത്. അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, 2016 LDF സർക്കാർ അധികാരമേറ്റ ശേഷം ഇതുവരെ സംസ്ഥാനം നികുതി കൂട്ടിയിട്ടില്ല, അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അങ്ങനെ സംസ്ഥാനം നികുതി കൂട്ടാത്ത ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ കേരളം നികുതി കുറയ്ക്കുമെന്ന ചോദ്യമാണ് ധനമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുന്നോട്ട് വെച്ചത്. 2016 അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ നികുതി 31.80% ഡീസൽ നികുതി ആവട്ടെ 24.52% 2018 സംസ്ഥാനം ഇന്ധന നികുതി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ പെട്രോൾ നികുതി 30.8%, ഡീസൽ നികുതി 27.76% ചെയ്തു. ഇതാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം. പ്രധാനമന്ത്രി കാര്യങ്ങൾ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നു എന്ന വിമർശനവും ഇന്ന് ധനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ പദവിയിലിരുന്ന് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കരുത് എന്നാണ് കേരളത്തിൻ്റെ അഭ്യർത്ഥന എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വാർത്താമഴയിൽ. നിതിൻ, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇതൊരു കേന്ദ്ര സംസ്ഥാന തർക്ക വിഷയമായി ഇത് വീണ്ടും മാറുകയാണ്. പലപ്പോഴും ഈ ഇന്ധന വിലയും ഇന്ധന നികുതിയും ഒക്കെ അങ്ങനെ തന്നെ ആവാറുണ്ട്. ഒരിക്കൽ കൂടി ഒരു ഏറ്റുമുട്ടലിൻ്റെ വിഷയമായി, ഏറ്റുമുട്ടലിൽ ഇന്ധനം പകരുന്ന ഒരു വിഷയമായി ഈ നികുതി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സംസ്ഥാനങ്ങളോട് എന്ത് അഭ്യർത്ഥനയാണ് ഇന്ന് ഈ കോവിഡ് അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്? വിജയകുമാർ, കോവിഡ് വ്യാപനത്തിൻ്റെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിമാരുടെ വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം പ്രധാനമന്ത്രി നടത്തിയത്. അതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സംസ്ഥാനം തമ്മിലുള്ള ഒരു രാഷ്ട്രീയ തർക്കം ഇപ്പോൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് കൃത്യമായി പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ചില സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല, ആ ഒരു മനോഭാവം മാറ്റിക്കൊണ്ട് ഇന്ധന നികുതി കുറയ്ക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. താൻ വിമർശനമല്ല ഉന്നയിക്കുന്നത്, ഒരു അഭ്യർത്ഥനയാണ് നടത്തുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ചും തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. നിലവിലെ അവസ്ഥയിൽ, അതായത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് സാമ്പത്തികമായി പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. എന്തായാലും ചില കണക്കുകളും പ്രധാനമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ചത്, ഇത്തരത്തിൽ കർണാടക നേരത്തെ ഇന്ധന നികുതി കുറച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ 6 മാസത്തിനകം തന്നെ ഏകദേശം 5,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഗുജറാത്തിലാണെങ്കിൽ 3,500 മുതൽ 4,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും സഹകരണ ഫെഡറലിസത്തിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങൾ മൂല്യവർദ്ധിത നികുതി കുറയ്ക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇതിന് പിന്നാലെ തന്നെ മമതാ ബാനർജി, അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ അടക്കമെല്ലാം തന്നെ അതിന് മറുപടി രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാരിന്റെ ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കുന്നു, അതുമാത്രമല്ല വലിയ സഹായങ്ങൾ നൽകുന്നു. എന്നാൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് തന്നെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ബംഗാളും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയും നിലപാട് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ജാർഖണ്ഡ്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളും സമാനമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്, ഒരു തുറന്ന പോരിലേക്ക് വഴിവെക്കുമോ ഈ വിവാദം എന്നുകൂടി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. വാർത്താമഴ തുടരുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കി.
മാസ്ക് ഇടാത്തവർ പിഴയൊടുക്കേണ്ടി വരും. തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഈ ഉത്തരവ് ബാധകമാണ്. രാജ്യത്ത് കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരാഴ്ചയുണ്ടായ കോവിഡ് കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും മാസ്ക് നിർബന്ധമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഉത്തരവിലേക്ക് പോയത് എന്നതാണ് ഈ കണക്കുകളിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. April 20 സംസ്ഥാനത്ത് 333 കോവിഡ് കേസുകളും 48 മരണവുമാണ് സംഭവിച്ചത്. ഈ കണക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. April 20 മുതലുള്ള കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത്. April 21 ആകുമ്പോഴേക്കും അത് പ്രതിദിന കണക്ക് 315 മരണം 31 April 22 ആകുമ്പോൾ ഈ 300-ലേക്ക് ആ കണക്ക് കുറയുന്നു, നേരിയ തോതിൽ കുറവുണ്ടാകുന്നു. ആ ദിവസം മരണം 38 രേഖപ്പെടുത്തിയത്. April 23 ആകുമ്പോൾ വീണ്ടും കുറവുണ്ടാകുന്നുണ്ട്. ആകെ കണക്കുകളിൽ 281 പേർക്ക് മാത്രമാണ് അന്ന് രോഗം സ്ഥിരീകരിച്ചത്. 24 മരണവും ഈ ദിവസം രേഖപ്പെടുത്തുകയുണ്ടായി. April 24 ആകുമ്പോഴേക്ക് നേരിയ തോതിൽ വർദ്ധിച്ചു, 290 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 47 മരണവും ഉണ്ടായി. April 25 ആകുമ്പോഴേക്കും 255 അത് കുറയുന്നു, 26 മരണം സംഭവിച്ചു. April 26 341 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 36 മരണവും ഉണ്ടായി. അതാണ് നമ്മൾ ഒരാഴ്ചത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു പൊതുചിത്രം. എന്തായാലും നമ്മൾ പൂർണ്ണമായും കോവിഡ് മുക്തമായിട്ടില്ല, പക്ഷേ നേരിയ തോതിൽ രോഗമുയരുന്നുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, പുതിയ ക്ലസ്റ്ററുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തീവ്രവ്യാപനത്തിൻ്റെ ഒരു സൂചനയും ഇതുവരെ ഇല്ല, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ എങ്കിലും ജാഗ്രത കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാസ്കിലേക്ക് മടങ്ങാനാണ് തീരുമാനം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല, അതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി മാസ്ക് ഇടാനുള്ള തീരുമാനം ഒരു നിർബന്ധ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. വി എ ഗിരീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ ഒരു പുതിയ ഉത്തരവ്, അതായത് മാസ്ക് നിർബന്ധമായും ധരിക്കണം എന്ന ഈ ഉത്തരവ്, ഒരുപക്ഷെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെ അടുത്ത മാസങ്ങളിൽ രോഗവ്യാപനത്തിന്റെ തോത് കുറച്ചുയർന്നേക്കാമെന്ന ആശങ്ക മുന്നറിയിപ്പൊക്കെ കണക്കിലെടുത്തായിരിക്കും അല്ലേ? ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും നടത്തിയ പല പഠനങ്ങളുടെ കൂടി വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പൊതു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോഴില്ല, പക്ഷേ ഈ കോവിഡിൻ്റെ ഭീഷണി ഒഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ പ്രതിരോധ കാര്യങ്ങൾ നമ്മൾ തുടരുക തന്നെ വേണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ വിജയകുമാർ പറഞ്ഞ പോലെ ഒരു ചെറിയ ആശങ്ക ആരോഗ്യവകുപ്പിൻ്റെ മുന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ചില സൂചനകളുണ്ട്. കാരണം ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതൊരു മൂന്നാം തരംഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇനി ഒരിക്കൽ കൂടി ഒരു തരംഗമുണ്ടായാൽ അതിനെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി സംസ്ഥാനത്തിനില്ല. കാരണം അങ്ങനെ വന്നാൽ ഈ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ അല്ലെങ്കിൽ കോവിഡ് വ്യാപനം ഒരു സാമൂഹ്യ വ്യാപനമായി ആയി മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇങ്ങനെ വന്നാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, മാത്രമല്ല പലർക്കും തൊഴിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുൻകരുതൽ നടപടികൾ തുടരുക എന്നുള്ളത് മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ മുമ്പിലുള്ള ഏക പോം വഴി. വിജയകുമാർ. യെസ്, വി എ ഗിരീഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. വർത്തമഴ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗുജറാത്തിൽ നടപ്പിലാക്കിയ ഡാഷ്ബോർഡ് മോഡൽ എന്താണ് എന്ന് പഠിക്കുന്നതിന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഗുജറാത്തിലേക്ക് പോവുകയാണ്. സർക്കാർ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഡാഷ്ബോർഡ് പദ്ധതി ഗുജറാത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. പദ്ധതികൾ വിലയിരുത്താനും അത് ഏകോപിപ്പിക്കാനും ഇതിനായി പ്രത്യേക സംവിധാനമുണ്ടാകും. ഈ സംവിധാനത്തിന് കീഴിലായിരിക്കും ഈ പദ്ധതികളുടെ നിർവഹണം അവിടെ നടക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പരാതികൾ പെട്ടെന്ന് തീർപ്പാക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമുക്ക് അത് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നാണ് നമുക്ക് പരിശോധിക്കാം. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള സംഘം ഗുജറാത്ത് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. സർക്കാർ പദ്ധതികളുടെ കാര്യക്ഷമത ഉറപ്പാക്കാം എന്നതാണ് ഈ ഡാഷ്ബോർഡ് മാതൃകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മുഖ്യമന്ത്രിക്ക് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താം, അതിൽ ഇടപെടുകയും ചെയ്യാം. മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ പുരോഗതി വിലയിരുത്താം, ഇടപെടാം. ഏതെങ്കിലും ഘട്ടത്തിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പരാതികൾ പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുകയും ചെയ്യാം. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മാനദണ്ഡങ്ങളുണ്ട്. 450 മാനദണ്ഡങ്ങളാണ്
ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഈ ഡാഷ്ബോർഡ് മാതൃകയിലുള്ളത്. ഈ മാതൃകകൾ ഈ മാനദണ്ഡം അനുസരിച്ച് പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന വിലയിരുത്തലാണ് ഇതിലേറ്റവും പ്രധാനം. വിദ്യാഭ്യാസം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ 16 വകുപ്പുകളെയാണ് ഈ പദ്ധതി അനുസരിച്ച് നിരീക്ഷിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് ഈ വകുപ്പുകളൊക്കെ വരികയും ചെയ്യുന്നത്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാണിയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. 2018 ഗുജറാത്തിൽ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. ദേശീയ ഇൻഫോർമാറ്റിക്സ് സെൻ്ററിൻ്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തത്. ആ നിലയിൽ രാജ്യത്താകെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാൻ പറ്റുമോ അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനാണ് ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു ഉന്നത സംഘം ഗുജറാത്ത് സന്ദർശിച്ച് 3 ദിവസം അവിടെ താമസിച്ച് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിവാദ വിഷയം കൂടിയാണ് കേരളത്തിൽ. കാരണം ഗുജറാത്തിലേക്കാണ് ചീഫ് സെക്രട്ടറി അടങ്ങുന്ന സംഘം പോകുന്നത്. ഗുജറാത്തിൽ നിന്ന് എന്തു പഠിക്കണം എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. നല്ലതെവിടെയുണ്ടെങ്കിലും അത് പഠിക്കണം എന്നാണ് സർക്കാർ തിരികെ പ്രതിപക്ഷത്തോട് പറയുന്നത്. ഇടതുമുന്നണി നേതാക്കളും ആ മറുപടിയാണ് ഇന്ന് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ വാർത്താ പകലിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തലക്കെട്ടുകളിൽ ഒന്നായി ഈ പദ്ധതി മാറുകയും ഈ ഗുജറാത്ത് സന്ദർശനം മാറുകയും ചെയ്തു. ഈ റിപ്പോർട്ടോടെ വാർത്താമണി അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.